നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദങ്ങൾക്കിടെ യൂറോപ്പ് പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്നു. ദുബായ് വഴി എത്തുന്ന മുഖ്യമന്ത്രി നാളെ നാട്ടിലെത്തും. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിംഗ് പങ്കെടുത്ത ശേഷമാണ് മടക്കം. കഴിഞ്ഞ ദിവസം വെയിൽസിലെ ഡോക്ടർമാരുമായി മന്ത്രിമാരായ വീണ ജോർജും പി രാജീവും ചർച്ച നടത്തിയിരുന്നു. കരമാർഗം മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടതിനാൽ ഇവിടേക്ക് മുഖ്യമന്ത്രി പോയിരുന്നില്ല. മുഖ്യമന്ത്രി ഭാര്യയ്ക്കൊപ്പം മകളെയും കൊച്ചുമകനെയും കൊണ്ടുപോയത് വിവാദമായിരുന്നു. യാത്രയിൽ ദുരൂഹത ഉണ്ടെന്നും മുൻ വിദേശ യാത്രകൾ കൊണ്ട് ഉണ്ടായ ഗുണം ജനത്തെ അറിയിക്കണമെന്നും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ യാത്രയ്ക്കുള്ള ചെലവ് സർക്കാർ ഖജനാവിൽ നിന്നല്ലെന്നും അത് സ്വന്തം ചെലവിലാണെന്നുമാണ് സർക്കാർ വിശദീകരണമുള്ളത്. എന്നാൽ ഇതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പരിവാര സമേതം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശയാത്ര ഒരിക്കൽ കൂടി വിവാദമായിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയായിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ വിവാദം എന്തായാലും കടക്കുന്നത്. നേരത്തെയും ഈ വിവാദം വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോഴും അത് ജനങ്ങൾക്കിടയിൽ കത്തി പടരുകയാണ്. കോടിയേരിയുടെ മരണത്തെ തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് വിദേശയാത്ര മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നീട്ടിവെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പാർട്ടി നേതാക്കളും അണികളും ആഗ്രഹിച്ചതുപോലെ കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുവന്നില്ല. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് കണ്ണൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. വളരെ തിടുക്കത്തിൽ അന്തിമോപചാരങ്ങൾ നടത്തി പയ്യാമ്പലം ശ്മശാനത്തിൽ സംസാരിക്കുകയായിരുന്നു ചെയ്തത്. മുഖ്യമന്ത്രിയുടെയും മറ്റു വിദേശയാത്രകൾക്ക് തടസ്സം വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. പദവിന് വിപരീതമായി മുഖ്യമന്ത്രിയുടെ വൈകാരിക പ്രകടനം യാന്ത്രികമായിരുന്നുവെന്നും ചില കോണുകളിൽ നിന്ന് പ്രതികരണങ്ങളും ഉണ്ടായി. ഇതിനെ ശരിവെക്കും വിധം മുഖ്യമന്ത്രിക്കും പ്രമുഖ വകുപ്പ് മന്ത്രിമാരും ഒട്ടും സമയം കളയാതെ രാജ്യം വിടുകയും ചെയ്തു. അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി വിദേശ സന്ദർശനം നീട്ടിവെക്കാനോ കുറഞ്ഞ പക്ഷം പരിവാരങ്ങളെ ഒഴിവാക്കാനോ തയ്യാറില്ല. ഇത് വലിയ അമർഷമാണ് CPMനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് അനാവശ്യമാണെന്ന് പ്രതിപക്ഷം ആക്ഷേപമുന്നയിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പാടെ തകർന്ന് നിത്യനിദാന ചെലവുകൾക്ക് പോലും കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള വിദേശ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ഈ നിർദ്ദേശം ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറില്ലെന്ന് മാത്രമല്ല, ഏറെക്കുറെ കാലിയായ ഖജനാവിന്റെ കാവൽക്കാരനായ ധനമന്ത്രി തന്നെ മന്ത്രിമാരുടെ വിദേശ സന്ദർശനങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്തു. ആഡംബര കാറുകളും വർദ്ധിച്ച തോതിലുള്ള വിൽപ്പന ചൂണ്ടിക്കാട്ടി കേരളം അത്ര ദാരിദ്ര്യമൊന്നുമല്ലെന്നാണ് ധനമന്ത്രി K.ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യബോധമില്ലാത്തതും ജനക്ഷേമത്തിന് തീരെ പരിഗണന നൽകാത്തതുമായ സമീപനമാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. തങ്ങൾ ലോകം ചുറ്റാൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കുമെന്ന ഇടതുമുന്നണി സർക്കാരിന്റെ ധാർഷ്ട്യമാണ് മന്ത്രി ബാലഗോപാലിലൂടെ പ്രകടമായത്. ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല, രണ്ടാഴ്ചക്കാലമാണ് മുഖ്യമന്ത്രി പിണറായിയുടെയും മന്ത്രിമാരുടെയും ലോകം ചുറ്റൽ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും ഇത്രയേറെ നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനങ്ങൾ നടത്താറില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേതുമായി യാതൊരു താരതമ്യവുമില്ലാത്ത ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ പരിഷ്കാരം കണ്ടുപിടിക്കാനെന്ന പേരിലും മറ്റും നടത്തുന്ന വിദേശയാത്രകൾ പ്രയോജനം ചെയ്യില്ലെന്ന വിമർശനങ്ങൾക്ക് ഒരു മന്ത്രിയും മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ 85 വിദേശയാത്രകൾക്ക് എത്ര കോടി ചെലവഴിച്ചെന്നും ഇതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും സർക്കാർ പറയുന്നില്ല. ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് മന്ത്രിമാർ നടത്തുന്ന വിദേശയാത്രകൾ നികുതി പണം ചെലവഴിച്ച് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ യുക്തി മനസ്സിലാവുന്നുമില്ല. സംസ്ഥാനത്ത് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാനാണെങ്കിൽ അതിന് അറിവും കഴിവുമുള്ള വിദഗ്ധരെയല്ലേ വിദേശങ്ങളിലേക്ക് അയക്കേണ്ടത്? പലതിനെയും കുറിച്ചും യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത മന്ത്രിമാർ കുടുംബസമേതം പോകുന്നത് സർക്കാർ ചെലവിൽ സുഖിക്കാനാണ് എന്നതല്ലേ വാസ്തവം? ചില മന്ത്രിമാർ ഔദ്യോഗിക യാത്രകളുടെ മറവിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്താനല്ലേ പോകുന്നത്? ഇതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനത്തിനൊപ്പം നിയമവിരുദ്ധമായി ഡോളർ കടത്തിയെന്ന കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസമാണ് CBI ചോദ്യം ചെയ്തത്. അസുഖകരമായ ഈ സാഹചര്യം ഒഴിവാക്കുകയെന്ന ലക്ഷ്യവും മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിദേശയാത്രയ്ക്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മന്ത്രിമാരുടെ ഭാര്യയും മക്കളും ഒക്കെ വിദേശയാത്ര നടത്തുന്നത് സർക്കാർ ചെലവിലില്ലെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ്. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടട്ടെ. എല്ലാറ്റിനും ഒരു പരിധിയുണ്ടെന്ന് ഈ ഭരണാധികാരികൾ ഓർക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും.